डी जी पी टोम तच्चंगरी एवड़ चाल प्रश्न अल अब अद्हे जातक अहिमति केस विजिलेंस कूड़ल ई केस अद इतवण डी जी पी आगा അതായത് ക്രമസമാധാന ചുമതലയുള്ള ഡിജിപി ആവാഞ്ഞത് ഇപ്പോൾ പുതിയ ഒരു കേസും കൂടിയായി ഉടമ അറിയാതെ കെട്ടിടം ലേലം ചെയ്തു മറിച്ചു വിറ്റതാണ് കേസ് കെഎഫ്സി അതായത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായ ടോമിൻ തച്ചങ്കരിക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്ത് നിർമ്മിച്ച 40 കോടി രൂപ വിലമതിക്കുന്ന കെട്ടിടം തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ കുറഞ്ഞ തുകയ്ക്ക് ലേലം ചെയ്തുവെന്ന പരാതിയിൽ കോഴിക്കോട് വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഉടമയെ അറിയിക്കാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ലേലം ചെയ്തതെന്നാണ് പരാതി 2013 ലാണ് കെഎഫ്സിയിൽ നിന്ന് 4 കോടി 89 ലക്ഷം രൂപ കോഴിക്കോട് മാങ്കാവ് സ്വദേശി അബ്ദുൽ നാസർ വായ്പ എടുത്ത പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പേൾഹിൽ എന്ന വ്യാപാര സമുച്ചയം നിർമ്മിച്ചത് 4 കോടി 90 ലക്ഷം രൂപ കേരള ഫൈനാൻസ് കോർപ്പറേഷൻ ലോൺ എടുത്തിരുന്നു 2 കോടി 70 ലക്ഷം രൂപയിലധികം തിരിച്ചടച്ചിട്ടുണ്ട് ഇപ്പോ ഇവർ ചെയ്തിരിക്കുന്ന കേരള ഫൈനാൻസ് കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മാർക്കറ്റിൽ 50 കോടി രൂപ മാർക്കറ്റ് വരെ വരുന്ന ഈ പ്രോപ്പർട്ടി ഒരു മാനദണ്ഡവും പാലിക്കാതെ 9 കോടി 12 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്തിരിക്കുകയാണ് ഈ സെയിൽ ചെയ്തിട്ട് കെഎഫ്സിയിൽ അടച്ചിരിക്കുന്നത് 4 കോടി 12 ലക്ഷം രൂപ മാത്രം അടച്ചിട്ട് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുമ്പം അതിൻ്റെ ഉടമസ്ഥരെ വിവരം അറിയിക്കണം പിന്നീട് എന്ത് ചെയ്യണം അതിൻ്റെ മാർക്കറ്റ് വാല്യു ഫിക്സ് ചെയ്യണം അതിന് ടെൻഡറിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് അറിയിക്കണം ഓപ്ഷൻ കഴിഞ്ഞാലും ഉടമസ്ഥർക്ക് 30 ദിവസത്തെ സമയം കൊടുക്കണം ഈ പൈസ അടക്കണമെങ്കിൽ പിന്നെ ആരാണോ ഓപ്ഷനിൽ പങ്കെടുത്തിരിക്കുന്നത് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണം ഒരാൾ കിടനിലക്കാരനായി നിന്നുകൊണ്ട് ബാങ്കിലോടെയോ ഇത്തരം സ്ഥാപന ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളുടെയോ പ്രോപ്പർട്ടി ഓപ്ഷൻ എടുത്തിട്ട് ഒരു ബ്രോക്കറായിട്ട് ഒരാൾ നിന്നുകൊണ്ട് സെയിൽ ചെയ്യാൻ പാടില്ല ആരാണോ പങ്കെടുത്തിരിക്കുന്നത് അവരുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം പിന്നെ ആ സ്ഥാപനം ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല രജിസ്റ്റർ ചെയ്യാൻ പാടില്ല ഇപ്പോൾ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 4 കോടി 12 ലക്ഷം രൂപ മാത്രം കിട്ടിയിട്ടാണ് പ്രവേശ് ചെയ്തിരിക്കുന്നത് ഒരു നടപടിയും പൂർത്തീകരിച്ചില്ല ഈ കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരോട് ഗൂഢാലോചന പരിപാടിയുടെ ഫലമായിട്ടാണ് ഇവിടെ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങളെ ഞങ്ങൾ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ ധരിപ്പിക്കുകയും കോടതിയാക്കി അത് ബോധ്യപ്പെടുകയും ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് 40.6 സെന്റ് ഭൂമിയിൽ 48,197 ചതുരശ്ര അടിയിലുള്ളതാണ് കെട്ടിടം വായ്പയിൽ 2 കോടി 80 ലക്ഷം രൂപ ഇതിനകം 2020 ഫെബ്രുവരിക്ക് മുൻപ് തിരിച്ചടച്ചതായി അബ്ദുൽ നാസർ പറയുന്നു തിരിച്ചടവ് മുടങ്ങിയതോടെ കെഎഫ്സി കെട്ടിടം ഏറ്റെടുത്ത് കോർപ്പറേഷൻ ലേലം ചെയ്തു പക്ഷേ ഇക്കാര്യം തന്നെ അറിയിച്ചില്ലെന്ന് ഉടമ പറയുന്നു 3 പത്രങ്ങളിൽ ക്ലാസിഫൈഡ് പരസ്യം മാത്രം നൽകി 2 പേർ ടെൻഡർ സമർപ്പിച്ചതിൽ കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത കൊല്ലം സ്വദേശിക്ക് കച്ചവടം ഉറപ്പിക്കുകയും ചെയ്തു ഈ ക്ലാസിഫൈഡ് പരസ്യം എന്ന് പറയുമ്പോൾ ആരും കാണാത്ത പത്രത്തിൽ അതായത് സർക്കുലേഷൻ വളരെ കുറഞ്ഞ അച്ചടിപത്രം അതിൽ ക്ലാസിഫൈഡ് പരസ്യം എന്ന് പറയുമ്പോൾ ക്യാപ്സൂൾ സൈസുള്ള പരസ്യം ആരും ശ്രദ്ധിക്കില്ല കൊടുക്കുന്നവർ മാത്രം ശ്രദ്ധിക്കും അല്ലാതെ ആരും ശ്രദ്ധിക്കത്തില്ല അങ്ങനെ പരസ്യം കൊടുത്താണ് ഈ ചതുവ് നടത്തിയത് 40 കോടി വിലമതിക്കുന്ന വസ്തു വെറും 9 കോടിക്ക് ലേലം ചെയ്തു കൊടുത്തു പിന്നീടാണ് മറ്റൊരു മറിമായി നടന്നത് കെട്ടിടം ലേലം കൊണ്ട കൊല്ലം സ്വദേശി ആധാരം രജിസ്റ്റർ ചെയ്തപ്പോൾ സാക്ഷിയായി മാറി അതാണ് ഏറ്റവും വലിയ മറിമായം ഇയാൾ നിർദ്ദേശിച്ചത് പ്രകാരം ലേലത്തിൽ പങ്കെടുത്ത രണ്ടാമൻ്റെ മകൻ ഉൾപ്പെടെയുള്ള 4 പേരുടെ പേരിലാണ് ഈ വസ്തുവും കെട്ടിടവും രജിസ്റ്റർ ചെയ്തു കൊടുത്തത് പോക്കുവരവും നടത്തിക്കൊടുത്തു 9 കോടി 18 ലക്ഷം രൂപയ്ക്കാണ് ലേലം കൊണ്ടതെങ്കിലും 4 കോടി 18 ലക്ഷം രൂപയാണ് ഇവർ കെഎഫ്സിയിൽ അടച്ചത് ബാക്കി 5 കോടി രൂപ വായ്പയായി കെഎഫ്സി നൽകി ഇത് കേട്ടുകേഴ്വി പോലുമില്ലാത്തൊരു സംഭവമാണ് ലേലത്തിൽ 2 പേർ പങ്കെടുക്കുന്നു അതിൽ രണ്ടാമത്തെയാൾ പിന്മാറുന്നു ആദ്യത്തെയാൾക്ക് ലേലം ഉറപ്പിക്കുന്നു ആ ലേലത്തിലെ വസ്തു പിന്മാറിയ രണ്ടാമൻ്റെ മകൻ്റെയും മറ്റു 3 പേരുടെയും പേരിൽ എഴുതി കൊടുക്കുന്നു ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ
ഏതായാലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം തച്ചങ്കരി ഉണ്ടാക്കി. ഇതിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് ഉടമ പറയുന്നതെങ്കിലും അദ്ദേഹം പറയാതെ തന്നെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഇതെന്തോന്ന് വെള്ളരിക്ക പട്ടണമോ. ഇതുപോലെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും കച്ചവടങ്ങളും മറിച്ച് വിൽപ്പനയും നടന്നിട്ടുണ്ട്. പല അയ്യോഭാവികളും ഇവരുടെ ചതിക്കുഴിയിൽ വീണിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷിക്കണം. അന്വേഷണം തുടങ്ങിയാൽ ഒരറ്റത്തു നിന്ന് തുടങ്ങിയാൽ മറ്റേ അറ്റത്ത് ചെല്ലുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടാവും. പലരും അകത്തു പോവുകയും ചെയ്യും.